അദ്ദേഹത്തിൻ്റെ ബ്രഹ്മചര്യ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് തന്നെ അദ്ദേഹം നടപ്പിലാക്കിയിരുന്നു. അദ്ദേഹം കസ്തൂർവ 44 മരിക്കുന്നത്. കസ്തൂർവ മരിച്ചതിന് ശേഷമാണ് മനൂപൻ അദ്ദേഹത്തിനെ നോക്കാനായിട്ട് വരുന്നത്. ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ചാണ് കസ്തൂർവ മരിക്കുന്നത്. അവിടെ കസ്തൂർവയെ നോക്കാനെത്തിയ ആബ അന്ന് 17 ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയാണ്, ഗ്രാൻഡ് നീസാണ്. പിന്നീട് ഗാന്ധി മരിക്കുന്നവരെ അവരുണ്ടായിരുന്നു. അതിനൂടെ വേറെ ഒരു ആഭ ചാറ്റർജി എന്ന് പറയുന്ന വേറെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവർ പിന്നെ ഗാന്ധിയുടെ ഒരു അനന്തരവനായിട്ടുള്ള കനു ഗാന്ധി എന്ന് പറയുന്ന അദ്ദേഹത്തെ വിവാഹം കഴിച്ചു. പക്ഷേ ഈ പെൺകുട്ടി നിങ്ങളെ കാണുന്ന ആഭയാണ് ചിരിച്ചിരിക്കുന്നത്, മറ്റേ ആ തോളയിലേക്ക് താങ്ങുന്നതാണ് മനു എന്ന് പറയുന്നത്. മനു കല്യാണം കഴിച്ചില്ല, 40-ാമത്തെ വയസ്സിൽ മരിച്ചു. വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു മരണമായിരുന്നു. അവർ സ്വയം മീരയാണ് താൻ, കൃഷ്ണനോട് മീര എന്നുള്ള രീതിയിൽ. ഗാന്ധിജിയുടെ അവസാന കാലഘട്ടത്തിൽ ഗാന്ധിജി സ്വന്തം ബ്രഹ്മചര്യം ടെസ്റ്റ് ചെയ്ത് നോക്കുവാൻ, സ്ത്രീകളുമായിട്ടുള്ള ചിന്ത വരുന്നു എന്നറിയാനായിട്ട് മനുവുമായി നഗ്നയായി ശയിക്കുന്ന ഒരു സ്വഭാവം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. മനുവിൻ്റെ ഡയറി കുറിപ്പുകളിൽ മനു പറയുന്നത്, ഇങ്ങനെ ഗാന്ധിജിയുടെ കൂടെ കിടക്കാനായി അവിടെ ഉണ്ടായിരുന്ന അന്തേവാസികൾ തമ്മിൽ മത്സരം ഉണ്ടായിരുന്നുവെന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവരോട് മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടായിരുന്നുവെന്നും. അപ്പോൾ പക്ഷേ ഇത് പലർക്കും അത്ര പിടിച്ചിട്ടില്ല. അത് നോക്കുമ്പോൾ വളരെ ഉത്തരം പറയാൻ കഴിയാത്തൊരു കാര്യമാണ്. പക്ഷേ ഗാന്ധിജിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഗാന്ധിജി ഇതിനെക്കുറിച്ച് ഘോര എഴുതിയിട്ടുണ്ട്. മനു ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. മനു എഴുതുന്ന ഡയറി കുറിപ്പുകളിലെല്ലാം ഗാന്ധിജി ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്യും ചില പേജുകളിലെല്ലാം. അവസാനം ഗാന്ധിജി മരിച്ചതിന് ശേഷം മനു ഇത് കൊണ്ടുവന്ന് പ്രസിദ്ധപ്പെടുത്താനായിട്ട് ഒരുങ്ങുമ്പോൾ, ഐ മീൻ ദേവദാസ് ഗാന്ധിയാണെന്ന് തോന്നുന്നു, കാക്ക എന്നാണ് മനു വിളിക്കുന്നത് പറയുന്നുണ്ട്, നീ ഇതൊന്നും എഴുതരുത്, എന്ന് പുറത്ത് വിടരുത്, പുറത്ത് വിട്ട് കഴിഞ്ഞാൽ നീ വളരെ പ്രസിദ്ധിയായി മാറും, പിന്നെ നിൻ്റെ ഒക്കെ അത് താങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് അവർ ചെയ്യാതിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വാക്കിംഗ് സ്റ്റിക്ക് വടികുത്തി നടന്ന നാളെ രണ്ട് പെൺകുട്ടികളുടെ മേളിൽ തല കൈവച്ചുകൊണ്ടാണ് പിന്നെ നടക്കുന്നത്. ഇതൊക്കെ ഈ കലാപഭൂമിയിലൊക്കെ അദ്ദേഹം ഇങ്ങനെ നടക്കുന്ന പലയിടത്തും അദ്ദേഹത്തിൻ്റെ പല ശിഷ്യന്മാരും അദ്ദേഹത്തെ വിട്ടുപോയിട്ടുണ്ട്. കാര്യം ഇത് ഈ പ്രായത്തിലൊന്നും ഗാന്ധി ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയും. നമ്മുടെ ഒരു സദാചാര കുരുക്കൾ ഒക്കെ അന്ന് ഒരുപാട് കൊട്ടി. ഗാന്ധി ഇതൊന്നും ഒരു പ്രശ്നമില്ല, ഗാന്ധി വേറെ ലോകത്തായിരുന്നു എന്നുള്ളതാണ് വളരെ. അതാണ് അദ്ദേഹം മരിക്കുമ്പോഴും ഇന്ത്യ മുഴുവൻ, ഇത്രയും രാജ്യം മുഴുവൻ തേങ്ങിയൊരു മനുഷ്യനുണ്ടാവില്ല.